ഞാൻ ഉദ്ദേശിച്ചത്. ജീവയ്ക്ക് ചീത്ത പേരാകണ്ടല്ലോ എന്നേ ഞാൻ കരുതിയുള്ളൂ. നീ അത് വിചാരിക്കേണ്ടത് ആ റൈഡിന് പോകുന്നതിന് മുമ്പായിരുന്നു, അല്ലെങ്കിൽ ഏട്ടന് ബിയർ ക്യാൻ പൊട്ടിച്ച് കൊടുക്കുന്നതിന് മുമ്പായിരുന്നു. ഏട്ടന് കോടതി കയറ്റി അടങ്ങുന്ന വാശിയില്ല വാദിഭാഗം. സംഭവത്തിന് ദൃക്സാക്ഷി ഒരു വക്കീല്. കണ്ടാൽ അറിയാവുന്ന ഒരു പെണ്ണും ഏട്ടന്റെ കാറിൽ ഉണ്ടായിരുന്നു എന്ന് മൊഴി കൊടുത്തത് അയാളാ. നീ വിഷമിക്കാതെ, ഞാൻ സറണ്ടർ ആയിക്കോളാം. ഓ, അപ്പൊ പിന്നെ എല്ലാം അതോടെ തീർന്നു. മീഡിയയിലൂടെ ആക്സിഡന്റ് കേസ് ലോകം മുഴുവൻ അറിയും. ജീവയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് നീയാണെന്നും ഫ്ലാഷ് ആവും. നീ ഏട്ടന്റെ വെറും ഫ്രണ്ടും മാത്രമാണെന്ന് പറഞ്ഞ ആരാധകരെ വിശ്വസിച്ചേക്കും. പക്ഷെ സിദ്ധുവിനെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. സോ വാട്ട്, ആർക്ക് വേണം ആ സർട്ടിഫിക്കറ്റ്? എനിക്ക് വേണം. നീയും ഏട്ടനും തമ്മിലുള്ള ബന്ധം തുടരാണെന്ന് അറിഞ്ഞ സിദ്ധു പിന്നെ ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് വരില്ല. കാരണം കാവ്യ ഏട്ടനൊപ്പം കഴിയാനാ സിദ്ധു ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു തന്നെ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ശിവാനി, ഒരു കുഴപ്പവും വരില്ല. നീ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഒരു കാര്യം നീ ഓർത്തോ, ഈ കാര്യത്തിൽ സിദ്ധു എന്നെ കൈവിട്ട പിന്നെ ഏട്ടനോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാന്ന് നീ വ്യാമോഹിക്കണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ആക്സിഡന്റ് ആയ വ്യക്തി അന്നന്നത്തെ അന്നത്തിന് വേണ്ടി വകണ്ടെത്താൻ പാടുപെടുന്ന ഒരു സാധുവാണ്. ഇപ്പൊ ചികിത്സയ്ക്ക് പോലും വകയില്ല, നെട്ടോട്ടം ഓടുകയാണ് അയാളുടെ കുടുംബം. അതുകൊണ്ടെന്താ പാവപ്പെട്ടവർക്ക് നീതി കിട്ടാൻ പാടില്ലാന്നുണ്ടോ? എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും മിസ്റ്റർ ശ്രീജിത്ത്. ആക്സിഡന്റിന്റെ കാര്യം മീഡിയ ഒന്നും അറിയാതെ ഒത്തുതീർപ്പാക്കാനാണ് ജീവ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്താൽ അയാൾക്ക് എത്ര രൂപ വേണമെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാൻ ജീവ തയ്യാറാണ്. ചികിത്സാ ചെലവും ജീവ ഏറ്റെടുത്തോളൂ. എന്തു പറയുന്നു? ഓഹോ, വേട്ടക്കാരന്റെ വക്കാലത്തുമായിട്ടാ താങ്കൾ ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആരുടെയും പക്ഷം പിടിക്കുകയല്ല മിസ്റ്റർ ശ്രീജിത്ത്, അനുരഞ്ജനത്തിനുള്ളൊരു ശ്രമം. അതിലൂടെ രണ്ടു കൂട്ടർക്കും ഗുണമേ ഉണ്ടാവും. ജീവിയുമായിട്ട് ഒരു ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല. അയാൾ ഇവിടെ വന്ന് സ്റ്റേഷൻ ജാമ്യം എടുത്തു പോട്ടെ, ബാക്കി ഞാൻ കോർട്ടിൽ കണ്ടോളാം. അയാൾ ഒരു സെലിബ്രിറ്റി അല്ലേ മിസ്റ്റർ ശ്രീജിത്ത്, ഇങ്ങനെ ഒരു കേസ് വന്നാൽ അയാളുടെ ഇമേജിനെ ബാധിക്കില്ലേ? ഇമേജിനെ കുറിച്ച് പേടിയുണ്ടായിരുന്നെങ്കിൽ അയാൾ മദ്യപിച്ച് ഹോസ്പിറ്റലിൽ വണ്ടി ഓടിക്കില്ലായിരുന്നു. അയാളെ ആരാധിക്കാൻ അനുകരിക്കുകയും ചെയ്യുന്ന ഒരു യുവതലമുറ തന്നെ ഇവിടെയുണ്ട്. സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ആ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കല്ലേ ജീവ ചെയ്യുന്നത്? എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാനൊന്നുമില്ല, കഷ്ടിച്ചാണ് അയാളുടെ ജീവൻ തന്നെ രക്ഷപ്പെട്ടത്. അയാൾ മരിച്ചിരുന്നെങ്കിലോ? അപ്പോൾ നിങ്ങൾ കോംപ്രമൈസിന് ശ്രമിക്കൂ. എന്നെ സംബന്ധിച്ച് ഒരു പൗരന്റെ ജീവൻ വളരെ വിലയെടുപ്പുള്ളതാണ്. അതിനു മുമ്പിൽ ഒരു സെലിബ്രിറ്റിയുടെ മാനത്തിന്റെ വില വെറും പൂജ്യ, എ ബിഗ് സീറോ. ശരി, എങ്കിലും എനിക്ക് അവസാനമായ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ജീവയുമായി താങ്കളൊന്ന് സംസാരിക്കൂ. എന്തിന്? പ്ലീസ്, അയാൾക്ക് പറയാനുള്ള ഒന്ന് കേൾക്കൂ. ശരി, അതിനുവേണ്ടി അയാളുടെ വീട്ടിൽ പോകാനൊന്നും എനിക്ക് പറ്റില്ല. പകരം ഞാനുള്ളടത്ത് അയാൾ വരണം. ഓക്കെ, എങ്കിൽ വരൂ. എവിടേക്ക്? ജീവ പുറത്ത് കാറിലിരിക്കണം. ഓ, ഇവിടെ എത്തിയോ ആള്? എങ്കിൽ നേരിട്ടാണ് വരൂ. സംസാരിച്ചു ശ്രീജിത്ത് വക്കീല് നല്ല ചൂടില്ല, വഴങ്ങുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം തരാന്ന് എസ് ഐ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ നഷ്ടപരിഹാരത്തിനോ ചികിത്സാ ചെലവിനു വേണ്ടിയല്ലോ എന്റെ കേസ്. പിന്നെ എന്താ നിങ്ങളുടെ ലക്ഷ്യം? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ജയിലിൽ കിടക്കണം. കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും നിങ്ങളുടെ ലൈസൻസ് കട്ടാവണം. അതിന് ഈ കേസ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോയി പറ്റും. പ്രതികാരമാണ്. പ്രതികാരം ചെയ്യുന്നത് ഞാനല്ലല്ലോ മിസ്റ്റർ ജീവ, നിങ്ങളാണ്. അതും സ്വന്തം ഭാര്യയോട്. അന്ന് ഹോട്ടൽ മുറിയിൽ നടത്തിയ റെയ്ഡും അസമയത്ത് മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള കറക്കവും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നടത്തുന്ന പ്രതികാരം എത്ര ക്രൂരമാണെന്ന് എനിക്ക് മനസ്സിലാവും. ഗാർഹിക പീഡനത്തിന്റെ കേസിൽ ഒരു അഡീഷണൽ കേസ് കൂടി വന്നാൽ നിങ്ങൾ പിന്നെ വെള്ളിത്തിര കാണില്ല. ഓഹോ, അപ്പൊ ഞങ്ങളുടെ കുടുംബകാര്യം മുഴുവൻ എന്റെ ഭാര്യ ശ്രീജിത്ത് ഭാസ്കർ എന്ന അഡ്വക്കേറ്റ് സൂറത്തിനോട് വിളിച്ചു പറയാറുണ്ടല്ലേ? എന്റെ ഇൻഫർമേഷൻസിന്റെ സോഴ്സ് നിങ്ങൾ അറിയണ്ട. പക്ഷേ കാവ്യയുടെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങളെ ഞാൻ കുടുക്കിയിരിക്കും. കേസുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ എന്റെ ഭർത്താവിന് വേണ്ടി വാദിക്കുന്നത് ഞാനായിരിക്കും. നിനക്കെന്താ ഭ്രാന്തുണ്ട് കാവ്യ?
ഇയാൾ നിന്നെ ഓരോ നിമിഷവും ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്കറിയില്ലേ? നിങ്ങൾ എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടണ്ട മിസ്റ്റർ ശ്രീജിത്ത്. ഞാനും ഇതേ തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഞാൻ കെട്ടിച്ചമച്ച കേസൊന്നുമല്ല, ആക്സിഡന്റ് നടന്നു തന്നെയാ. വണ്ടി ഓവർ സ്പീഡിലായിരുന്നു എന്നതിന് ഞാൻ സാക്ഷിയാ. മിസ്റ്റർ ജീവയ്ക്കൊപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ചോദ്യം ചെയ്താൽ ജീവ മദ്യപിച്ചാണ് ഡ്രൈവ് ചെയ്തതെന്നും തെളിയും. ശ്രീജിത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങൂ, എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടണ്ടെന്ന് നീ എത്ര തവണ പറഞ്ഞാലും സ്വയം അറിയാതെ ഞാൻ ഇടപെട്ടു പോകും. അത് നിനക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് സ്വന്തം മനസ്സിന്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാ. ശ്രീയെ പോലെ പക്വതയുള്ള ഒരാള് ഒരിക്കലും എന്റെ മുൻപിൽ വെച്ച് എന്റെ ഭർത്താവിനൊപ്പം കാറിലുണ്ടായിരുന്ന പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. എന്തിനു വേണ്ടി ഞാനത് മറച്ചു വെക്കണം? എനിക്ക് വലുത് നീയാ, അല്ലാതെ ചതിയന്റെ ഇമേജ് അല്ല. എന്റെ ഭർത്താവിനെയാണ് നിങ്ങൾ ചതിയൻ എന്ന് വിളിച്ചത്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നല്ലത്. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. കൊടുത്ത കേസ് പരാതിക്കാരനെ കൊണ്ട് പിൻവലിപ്പിക്കണം. പറ്റില്ല. പറ്റും. ഇപ്പോഴും നിങ്ങൾ എന്നോടുള്ള സൗഹൃദം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കേസ് പിൻവലിക്കും. എന്റെ ഭർത്താവിനെ കുടുക്കിയല്ല നിങ്ങൾ സുഹൃത്തിനോടുള്ള കടമ നിറവേറ്റേണ്ടത്. എന്റെ മനസ്സ് മനസ്സിലാക്കി. നിന്നെ സ്നേഹിക്കാത്ത ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നു? ഒറ്റ വാക്കിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് ശ്രീ ചോദിച്ചത്. എങ്കിലും പറയാം. എന്റെ അമ്മയ്ക്ക് വേണ്ടി, മുത്തശ്ശന് വേണ്ടി, അനിയത്തിമാർക്ക് വേണ്ടി ഞാനത് ചെയ്തേ പറ്റൂ. ആ സമയത്ത് കാറില് ജീവയ്ക്കൊപ്പം മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് ഈ ലോകം അറിയരുത്, എന്റെ വീട്ടുകാരറിയരുത്. ശ്രീ എന്നെ സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. ഞാൻ നിർബന്ധിച്ചിട്ട് ആക്സിഡന്റ് ആയാൽ ഇത്രയും കടുപ്പിച്ച് പരാതി കൊടുത്തത്, ഇനി അത് പിൻവലിക്കാന്നൊക്കെ പറഞ്ഞാ. ശിവാനി, എന്തായി? കോംപ്രമൈസിന് അവരെ തയ്യാറാവുമോ? കണ്ടെടുത്തോളം സാധ്യത കുറവാ. ശ്രീകുട്ടിയുടെ ഏട്ടനല്ലേ എതിർഭാഗം വക്കീല്? അയാൾക്ക് പണ്ടേ എന്നോട് പകയുള്ളതാ. പോരാത്തതിന് ഞാൻ ദ്രോഹിക്കുന്നുണ്ടെന്ന് കാവ്യ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, എങ്കിലും പ്രശ്നമാവുമല്ലോ ഏട്ടാ. നീ ടെൻഷൻ അടിക്കണ്ട. എവിടം വരെ പോകുന്ന് വെയിറ്റ് ചെയ്തിരിക്കാ ഞാൻ. ഏട്ടനിപ്പോ സ്റ്റേഷനിലിരിക്കുകയാണോ? ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയില്ല മോളെ. ഒത്തുതീർപ്പാക്കാന്നും പറഞ്ഞ് രണ്ട് വക്കീലന്മാരും കൂടി മാറി നിന്ന് സംസാരിക്ക. ഏട്ടൻ എന്തിനാ അവരെ അങ്ങനെ വിട്ടത്? രണ്ടുപേരും കൂടി ഏട്ടന്റെ പണി തരില്ല എന്നാര് കണ്ടു? സിദ്ധു ഞാനും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടന്നതില് നമ്മളോട് തീരാത്ത പകയുണ്ടാവും കാവ്യക്ക്. അതവളെ കേസിൽ തീർത്താലോ? ഞാൻ അത്രയും കടന്നു ചിന്തിച്ചില്ല ശിവാനി. അവളെ കൂട്ടത്തിൽ കൊണ്ടുപോയത് അബദ്ധമായോ ഏട്ടാ? എനിക്കും ഇപ്പൊ സംശയമുണ്ട്. ഒരു ഫോൺ കോളിൽ പറഞ്ഞു വരാൻ എനിക്ക് ഒരുപാട് വക്കീലന്മാരുണ്ടെന്ന് ഇവൾക്കറിയില്ലല്ലോ. എന്തായാലും നോക്കാം. ശരി ഏട്ടാ. ശരി. നമുക്ക് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. എന്തിന്? പറയാം. വണ്ടി എടുക്ക. നിങ്ങൾ കാറിൽ തന്നെ ഇരുന്നാ മതി. ഞാനും ശ്രീജിത്തും പോയി പരിക്കേറ്റ ആളെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം. നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്?
ഡ്രൈവറേയും കൂട്ടി വന്നാ പോരായിരുന്നോ? ഒക്കെ ഒപ്പിച്ചു വെച്ചിട്ട് സുഖമായിട്ട് വീട്ടിൽ പാട്ടും കെട്ടിയിരിക്കാന്നാണോ നിങ്ങൾ കരുതിയത്? ആക്സിഡന്റ് കേസിൽ നിന്ന് തലയുരുന്നതിന്റെ കഷ്ടപ്പാട് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഇത്ര ഒരു ലോക്കൽ ഹോസ്പിറ്റലിന് മുന്നിൽ കാറിട്ടിരുന്നാൽ ആളുകൾ കൂടില്ലേ? എനിക്ക് എന്ത് സെക്യൂരിറ്റി എവിടെ? നിങ്ങളുടെ സിനിമ കാണുന്ന പാവം പ്രേക്ഷകരിൽ നിന്നാണോ നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണ്ടത്? നിങ്ങളുടെ അഭിനയം കണ്ട് സഹി കെട്ടവരെ ആക്രമിക്കും എന്നുള്ള പേടിയുണ്ടെങ്കിലേ കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്ന പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അവിടെ കാറിട്ടിരുന്നാൽ നിങ്ങളെ ആരും ശ്രദ്ധിക്കില്ല. ശരി, വിട്ടുപോയില്ലേ, ഇനി അനുഭവിക്കാതെ എന്താ ചെയ്യാ? വണ്ടി പാർക്കിംഗിലേക്ക് മാറ്റിയിടും. അവളും അവനും കൂടി എന്നിവിടെ പോസ്റ്റ് ആക്കി. പരിക്കേറ്റ ആള് കിടക്കുന്ന ഹോസ്പിറ്റലിന് മുന്നിലാ ഞാൻ. ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ മറ്റൊരാളെ അവനെ വിളിച്ചിരുന്നു, അയാൾ സ്റ്റേഷനിലേക്ക് തിരിച്ചിട്ടുണ്ട്. താങ്ക്സ് മോളെ. അയാൾ എന്താ പറഞ്ഞത്? കേസില്ലാതെ രക്ഷപ്പെടാൻ പറ്റുമോ? സ്റ്റേഷൻ ജാമ്യം എടുക്കേണ്ടി വരുമെന്ന് അയാൾ പറഞ്ഞത്, ബാക്കി കോടതിയിൽ നേരിടാന്ന്. അതിനർത്ഥം ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നല്ലേ? മീഡിയ ഇതൊക്കെ അറിഞ്ഞാ എന്റെ ഇമേജിന് പ്രശ്നമാവില്ലേ? ആക്സിഡന്റ് ഉണ്ടായ വിവരം എന്തായാലും പുറത്തറിയും, പക്ഷെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തെളിയിക്കാൻ അവർക്ക് കഴിയില്ലെന്ന് നമ്മുടെ ലോയർ പറയുന്നു. അതോടെ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് കോടതി തള്ളിക്കളയോ അത്രേ? എന്തോ എനിക്കിതൊന്നും ശരിയാവും തോന്നുന്നില്ല. നഷ്ടപരിഹാരം കൊടുത്ത് കേസ് പിൻവലിക്കാൻ പറ്റിയ അതാവും കൂടുതൽ നല്ലത്. ഇനി ഏട്ട വിഷമിക്കണ്ട, രണ്ടു വക്കീലുമാരും ചേർന്ന് ഹോസ്പിറ്റലിൽ നടത്തുന്ന നാടകം കഴിഞ്ഞ് നിങ്ങൾ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും അവിടെ ജാമ്യം റെഡി ആയിരിക്കും. കാറിൽ നിന്ന് ഏട്ടൻ പുറത്തിറങ്ങേണ്ട ആവശ്യം പോലും വരില്ല. എസ് ഐ കാറിലെത്തി പേപ്പർ ഒപ്പിടിച്ചോളൂ. വണ്ടി തട്ടിയ ആളെ കണ്ട് അവര് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്ന മതിയായിരുന്നു. അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി. കാവ്യ അങ്ങനെ ചെയ്യോ? ചെയ്യും. അവസരം കിട്ടുമ്പോഴൊക്കെ ഏട്ടനെ തിരിച്ചടിക്കാൻ തക്കം പാർത്ത് നടക്കുകയല്ലേ അവള്. ശരി ശരി, നീ വെച്ചോ. എന്താ അവരുടെ പ്ലാൻ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കേ ഏട്ടാ, ടേക്ക് കെയർ. ജയ സർ, നീ വേഗം അകത്തേക്ക് ചെല്ല. എന്റെ ഭാര്യയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വാ. ശരി സർ. എന്റെ ഭർത്താവിന്റെ തെറ്റുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതിൽ ഏറ്റവും അധികം വിഷമിക്കുന്നത് ഞാനാ. എന്തായാലും മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചേട്ടൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അപകടം നടന്നത് മുതൽ ഇതുവരെ ശ്രീജിത്ത് സാർ ചെയ്തത് മുഴുവൻ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. കേസ് പിൻവലിക്കാൻ സാർ പറഞ്ഞാൽ ഞാൻ പിൻവലിക്കാം. സത്യത്തിനും നീതിക്കും നിരക്കാത്തതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന് വേണ്ടി ഞാൻ അതൊക്കെ മറക്കുക. കേസ് പിൻവലിക്കണമെന്നല്ല ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, പരാതി മാറ്റി എഴുതണമെന്ന്. പരാതി ഞാൻ പറയുന്ന രീതിയിലാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടും. ആശുപത്രി ചെലവും ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് വരെയുള്ള നഷ്ടപരിഹാരവും ഞാൻ നിങ്ങൾക്ക് തരും. അതുപോലെ ഇതാണ് പുതിയ പരാതി, ഞാൻ വായിച്ചു തരണോ? വേണ്ട, ഞാൻ വായിച്ചോളാം. അയ്യോ, ഇതെങ്ങനെ ശരിയാവും? ഇങ്ങനെ ഒരു പരാതി ഞാൻ കൊടുക്കില്ല. ഈ പരാതിയിൽ ഒരു കുഴപ്പവുമില്ല, ചേട്ടന് നല്ലതേ വരൂ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ദൈവത്തിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യില്ല. ജീവയുടെ ഭാര്യയാണ് ഞാൻ. ഇങ്ങനൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിൽ എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്കെന്തിനാ?
കേസിങ്ങിനെ മാറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഞാനാണ്. പക്ഷേ ഏറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഞാനത് ചെയ്യുക. എങ്കിൽ ഞാൻ ഒപ്പിടാം. മരുന്നിനും ആഹാരത്തിനുമുള്ള പണം കയ്യിലുണ്ടോ? ഒരു രൂപ പോലും എടുക്കാനില്ല മോളെ. തൽക്കാലം ഇത് കൊണ്ടുപോയി പണയം വെച്ച് കാര്യം നടത്തിക്കോളൂ. അയ്യോ, ഇത് ഞാൻ എങ്ങനെ വാങ്ങും? വേണ്ട. ഏ ഇല്ല, വാങ്ങിക്കോളൂ. രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചെടുപ്പിച്ചോളാം. ചികിത്സാ ചെലവ് എന്ത് വരുമെന്ന് കണക്ക് കൂട്ടി പറഞ്ഞാൽ മതി. അത് ഞാൻ നാളെ തന്നെ അറേഞ്ച് ചെയ്യാം. ശരി, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. മാറ്റിയെഴുതിയ പരാതിയിൽ എന്താന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാ, സാറിനെതിരെ ഒരു വലിയ ഗൂഢാലോചന അകത്ത് നടക്കുന്നുണ്ട്. പരിക്കേറ്റ് കിടക്കുന്ന ആൾ പോലും പറഞ്ഞതേ ദൈവത്തിന് നിരക്കാത്ത ഞാൻ ചെയ്യില്ലെന്ന. പക്ഷേ മാഡവും ഫ്രണ്ടും ചേർന്ന് അയാളെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചു. അതിന് കൈക്കൂലിയായിട്ട് മാഡത്തിൻ്റെ മാല കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സമർത്ഥനായ ഒരു വക്കീല് വിചാരിച്ചാൽ 304A മാത്രം ചുമത്താൻ പറ്റും. അതാവുമ്പോൾ ശിക്ഷ 3 വർഷമായിട്ട് കുറയ്ക്കാൻ പറ്റും. മദ്യപിച്ച് ഡ്രൈവ് ചെയ്തതിനും ഓവർ സ്പീഡിനുള്ള ശിക്ഷ വേറെയും കിട്ടും. നിയമങ്ങളും വകുപ്പുകളും ഒക്കെ കാണാൻ പാടും അവൾക്ക്. 10 വർഷം എനിക്ക് തടവ് ശിക്ഷ കിട്ടുന്ന വിധത്തിലായിരിക്കും അവള് പരാതി മാറ്റി എഴുതിച്ചത്. ആയിരിക്കും സാർ. കേസ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ അവർ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി സ്റ്റേഷനിലേക്ക് പോകുന്നത് ബുദ്ധിയല്ല. എന്താ ചെയ്യുക? എന്റെ അഭിപ്രായത്തില് സാർ ഒളിവിൽ പോയിട്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. എന്തിന്? അയാള് മരിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ പേടിച്ചു വിളിക്കുന്നത്? ഒരു മിനിറ്റ് ശ്രീ, ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം. ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എനിക്കും ശ്രീജിത്തിനും കുറച്ചുകൂടി ഗൂഢാലോചന ബാക്കിയുണ്ട്. അതും കൂടി തീർത്തിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. നിങ്ങൾ പൊയ്ക്കോ. ഇത്ര ഒരു കേസിൽ ഞാൻ വീട്ടിൽ പോയി കൈകെട്ടിയിരുന്ന ശരിയാവില്ലെന്ന് എനിക്കറിയാം. സ്റ്റേഷനിൽ ചെന്ന് ജാമ്യം എടുക്കാതെ വീട്ടിൽ ചെന്നിരുന്നാലേ എന്നെ തേടി എത്തുന്നത് അറസ്റ്റ് വരണ്ടായിരിക്കും. ഓ, അത്രയും നിയമപരിജ്ഞാനമൊക്കെ ഇതിനിടയിൽ പൊട്ടിമുളച്ചോ? ഈസി ആയിട്ട് തേച്ചു മായച്ച് കളയാവുന്നായിരുന്നല്ലോ മുമ്പത്തെ ധാരണ. ആരുടെയോ നിയമോപദേശം കിട്ടിയെന്ന് തോന്നുന്നല്ലോ. നിയമം അറിയാവുന്നതേ നിനക്ക് നിന്റെ കൂട്ടുകാരനും മാത്രമല്ല, നിങ്ങളെക്കാൾ മിടുക്കന്മാരായ ഒരുപാട് ലോയേഴ്സ് ഉണ്ട്. അവരിൽ എന്റെ ആരാധകരും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരുണ്ട്. കാണും, സ്റ്റേഷൻ ജാമ്യം എടുത്ത് നിങ്ങളെ പുറത്തിറക്കാനും കോടതിയിൽ നിന്ന് നിങ്ങളെ പുഷ്പം പോലെ ഊരിയെടുക്കാനും കഴിവുള്ളവർ ഒരുപാടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കോ ആരാധകരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയ പ്രതിച്ഛായക്കോ കോട്ടം തട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ആ കൂട്ടത്തിലുണ്ടാവും. അത് നിങ്ങളുടെ ഭാര്യയായ ഞാൻ മാത്രമാണ്. നീ കൂടുതൽ വാചകൊന്നും അടിക്കണ്ട. എന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കാനാണ് നിന്റെ ശ്രമം എന്ന് എനിക്കറിയാം. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ അച്ചമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാനത് പാലിക്കും. എന്തായാലും എന്നെ കൊടുക്കണമെന്നൊരു വാക്ക് അച്ചമ്മ നിന്നിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല. നീ ചെയ്യാൻ ശ്രമിക്കുന്ന അതാണല്ലോ. കൂടുതൽ തർക്കിക്കാൻ നേരമില്ല, ഞാൻ പോവാം. നിങ്ങൾ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്തു. ജയ, വണ്ടി വീട്ടിലേക്ക് വിട്.
ഓക്കെ, ഞാൻ ഏട്ടനോട് സംസാരിച്ചിട്ട് വിളിക്കാം. ഞാൻ അയച്ച ലോയറിന് ആ എസ് ഐ മടക്കി അയച്ചു. എന്തിനാ? ജീവയുടെ ലോയർ ഭാര്യ തന്നെയാണെന്ന് ആ എസ് ഐ പറഞ്ഞത്രേ. എന്ന് വെച്ചാ? എന്ന് വെച്ചാൽ എല്ലാരും കൂടെ ചേർന്ന് ഏട്ടനെ ചതിക്കാണത്രേ. ആ എസ് ഐ ആരാധകനാണെന്നല്ലേ പറഞ്ഞത്. അയാളുടെ അവളുടെയും വാക്കും വിശ്വസിച്ച് ഏട്ടൻ സ്റ്റേഷൻ ജാമ്യം എടുക്കാതെ ഇങ്ങ് പോകുന്നത് ബുദ്ധിമോശമായിപ്പോയി. ലോയറിനോട് ഞാൻ എന്താ പറയേണ്ടത്? ആഹാ, കണ്ണാ നീ വന്നോ? കാവ്യമുള്ളവിടെ എടത്തേമ്മ സ്റ്റേഷനിൽ തന്നെ നിൽക്കുക. അച്ഛമ്മ, നീ എന്താണ് അവളെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത്? എന്നോട് പൊയ്ക്കോളാൻ അവൾ എന്നെ പറഞ്ഞത്. എന്റെ കൂടെ നിന്നാൽ അവളുടെ പ്ലാൻ ഒന്നും നടക്കില്ലല്ലോ. പ്ലാനോ? എന്ത് പ്ലാൻ? അത് പിന്നെ അച്ഛമ്മേ, ഏട്ടനെ രക്ഷിക്കാനുള്ള ഏടത്തമ്മയുടെ പ്ലാൻ ഉണ്ടല്ലോ, അതാ ഏട്ടൻ ഉദ്ദേശിച്ചത്. ഓ, അതാണോ? എങ്കിലേ നീ അവളെ ഒന്ന് വിളിക്കടാ, പ്ലാൻ എന്തായെന്ന് അറിയാമല്ലോ. ഞാനിപ്പോ ആരെയും വിളിക്കുന്നില്ല. അച്ഛമ്മയ്ക്ക് അറിയാമോ, ആക്സിഡന്റ് കേസ് കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കാനാ അവളിപ്പോ ശ്രമിക്കുന്നത്. ഇനി അവളെ വിശ്വസിച്ചിരുന്ന എന്റെ ജീവിതവും പ്രൊഫഷനും ഒക്കെ അപകടത്തിലാവും. എന്താടാ നീ പറയുന്നത്? നിനക്ക് ആപത്ത് വരുന്ന ഒന്നും അവള് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അച്ഛമ്മ വിഷമിക്കാതെ, ഏട്ടൻ മനസ്സിലുള്ള ടെൻഷൻ കാരണം ഓരോന്ന് പറയുന്നതാ. ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിന്റെ പേരിൽ കൂടെ നിൽക്കുന്നവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. എന്തായി മോളെ? അച്ഛമ്മയ്ക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. ഈ ആക്സിഡന്റിന്റെ പേരും പറഞ്ഞ് ഇനി ഒരു പോലീസുകാരനും കണ്ണേട്ടനെ തേടി ഈ വഴി വരില്ല. സ്റ്റേഷൻ ജാമ്യം എടുക്കേണ്ടി വരുമെന്നാണല്ലോ എന്റെ ലോയർ പറഞ്ഞത്. ജാമ്യം എടുത്തു. അതിന് ഏട്ടൻ സ്റ്റേഷനിൽ ഹാജരായില്ലല്ലോ. ഏട്ടന്റെ സൈൻ പോലും ഇല്ലാതെ എങ്ങനെ ജാമ്യം കിട്ടും? ഏട്ടന് കാവ്യയുടെ ഇത്തിരി സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങിയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയോന്നൊരു സംശയം.